ആരാരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടുന്ന സമയങ്ങളിൽ അല്ലാഹു തആല ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് അത്ഭുതകരമായി നമ്മെ സഹായിക്കും. എന്തു വേണം? ഇഹ്ഫളില്ലാഹ്, നമ്മുടെ കണ്ണുകൾ, കാതുകൾ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കൈകാലുകൾ എല്ലാം അല്ലാഹുവിന് വേണ്ടി സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. നിരന്തരമായി നിസ്സാരമായി ലാഘവത്തോടെ ഹറാമ് കാണുന്ന ആളുകൾ അത് നിർത്താൻ തയ്യാറാവണം. നിരന്തരമായി ചെവിയിലൂടെ ഹറാമ് കേൾക്കുന്ന ആളുകൾ അത് നിർത്താൻ തയ്യാറാവണം. കൈകൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നവർ, കാലുകൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നവർ, ഹൃദയത്തിലൂടെ ഹറാമ് ചിന്തിക്കുന്ന ആളുകൾ വരെ ഇത്തരം ഹറാമുകളിൽ നിന്ന്, ഇത്തരം തോന്നിവാസങ്ങളിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ പേടിച്ച് നിർത്താൻ തയ്യാറായാൽ, അല്ലാഹുവിനെ ഭയന്ന് നിർത്താൻ തയ്യാറായാൽ, അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും. നമ്മളാരും ഒറ്റപ്പെട്ടു പോവൂല, നമ്മളൊരു പ്രയാസവും അനുഭവിക്കേണ്ടി വരൂല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരന്മാരോട് പറയാനുള്ളത്, കളിയും ചിരിയും തമാശകളും എല്ലാം മാറ്റിവെച്ച് അനാചാരങ്ങളും വൺദോഷങ്ങളും ആർഭാടങ്ങളും സുഖലോലുപതയും മാറ്റിവെച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ, പരിശുദ്ധമായ ഖുർആനിലേക്ക് മടങ്ങാൻ, പരിശുദ്ധ ഹദീസ് പറഞ്ഞതുപോലെ സുന്നത്തിലേക്ക് മടങ്ങാൻ എപ്പോഴാണോ നമ്മൾ തയ്യാറാവുന്നത്, അന്നാണ് നമ്മുടെ പ്രതാപം തിരിച്ചു കിട്ടുക, അന്നാണ് നമ്മുടെ ഐശ്വര്യം തിരിച്ചു കിട്ടുക, അന്നാണ് നമ്മുടെ അന്തസ് തിരിച്ചു കിട്ടുക. അതുകൊണ്ട് ഇത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമാണ്. മുഅ്മിനീങ്ങളെ, മസലുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ഉപമ എന്ന് പറയുന്നത്, ഉദാഹരണം എന്ന് പറയുന്നത്, മസലു സുംബുല, വൈക്കോലുകളെ പോലെയാണ്, വൈക്കോലുകളെ പോലെയാവണം. എന്ത് പ്രതിസന്ധി വന്നാലും അതിങ്ങനെ ചാഞ്ഞുകിടന്നിട്ട് ആ പ്രതിസന്ധി ശരീരത്തിലേക്ക് ഏൽക്കാതെ പിടിച്ചു നിൽക്കാറുണ്ട്. എന്നാൽ വലിയ വലിയ മരങ്ങൾ അങ്ങനെയല്ല. വലിയ വലിയ മരങ്ങളിലേക്ക് ശക്തമായ കൊടുങ്കാറ്റുകൾ അടിച്ചു വീശിയാൽ അത് വേരോടുകൂടി പിഴുതെറിയപ്പെടാറാണുള്ളത്. അതിനിങ്ങനെ ചാഞ്ഞു കിടന്നിട്ട്, ചെരിഞ്ഞു കിടന്നിട്ട് കാറ്റ് പോകുന്നത് വരെ ഒരു പ്രയാസവും അനുഭവിക്കാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് വലിയ വലിയ മരങ്ങൾക്കില്ല. അപ്പൊ എന്തേവും ആ പടുവൃക്ഷങ്ങളെ വേരോടെ പിഴുതെറിയും. അപ്പൊ കുറച്ചു കാലൊക്കെ ഇങ്ങനെ ഉറച്ചു മസിലും പിടിച്ചു നിന്നാൽ പെട്ടെന്നല്ലാഹു ഒരു വേരോടെ പിഴുതെറിയുന്ന ഒരു അവസരം ഉണ്ടാകും. പിന്നതിന് രണ്ടാമതൊരു ജീവൻ ഉണ്ടാവൂല. എന്നാൽ ഈ വൈക്കോലുകൾ അങ്ങനെയല്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാൻ ഈ വൈക്കോലുകൾക്ക് കഴിയും. പിന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, മസലുൽ മുഅ്മിനി കമസലി സറഇ, സുംബുല എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്, സറഇ എന്ന് പറഞ്ഞാലും ഇതുപോലെയുള്ള ചെടികൾ, വൈക്കോലുകളായാലും ഗോതമ്പിൻ്റെതായാലും നെല്ലിൻ്റെതായാലും ഇതുപോലെയുള്ള ചെടികളെ പോലെയാവണം മുഅ്മിനീങ്ങൾ. കാറ്റ് നിരന്തരമായി ഈ വൈക്കോലുകളെ ഇങ്ങനെ കിടത്തിക്കൊണ്ടേയിരിക്കും. അതിനെ ചായ്ച്ചു കളയും, അഥവാ ചായ്ച്ചു കിടത്തുക. ശക്തമായ കാറ്റ് വരുമ്പോ ഇതിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത് പോലെ നിരന്തരമായ കാറ്റുകൾ അതിനിങ്ങനെ കിടത്തിക്കൊണ്ടേയിരിക്കും. അതേപോലെ സത്യവിശ്വാസികളായ ആളുകൾക്ക് നിരന്തരമായ ആഫച്ചുകൾ ഉണ്ടാകും, മുസീബത്തുകൾ ഉണ്ടാകും, പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും, വലിയ വലിയ പ്രയാസങ്ങളിലൂടെ ജീവിക്കേണ്ടി വരും. ഇത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ അല്ലാഹു നമ്മോട് പറഞ്ഞൊരു വിഷയമാണ്. എന്ത്, മുഅ്മിനീങ്ങളാണോ വിപത്തുകൾ നേരിടേണ്ടി വരും, സത്യവിശ്വാസിയാണോ വെല്ലുവിളികൾ നേരിടേണ്ടി വരും, ഒരു യഥാർത്ഥ മുഅ്മിനാണോ പ്രതിസന്ധികളിലൂടെ ജീവിക്കേണ്ടി വരും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ യസാലു എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, തുടർച്ചയായി പരീക്ഷണങ്ങൾ നേരിടുന്ന, അവനൊരു ആശ്വാസത്തിന്റെ സമയം കിട്ടൂല. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. ഒരു മനുഷ്യന്റെ ഫിച്ചനകൾ, ഒരു മനുഷ്യന് ഏതുപോലെ നമ്മളിലേക്ക് കടന്നു വരും, ഏതുപോലെ പായകളിലുള്ള വൈക്കോലുകൾ, പായകളിലുള്ള സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി കൂട്ടിച്ചേർത്തിട്ടാണ് വലിയൊരു പായ ഉണ്ടാവുക.
ഓലകൾ ഒന്നിനു പിറകെ ഒന്നായി ചേർത്ത് വെച്ചിട്ട് മേഞ്ഞിട്ടാണ് ഒരു പായുണ്ടാവുക. അതേപോലെ ഒരു വൈക്കോല് കഴിഞ്ഞ് അടുത്തത് വെക്കും, അത് കഴിഞ്ഞ് അടുത്തത് വെക്കും, അങ്ങനെയാണ് ഒരു പായ ഉണ്ടാവുന്നതെങ്കിൽ അതേപോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങളുടെ തീച്ചൂളകൾ സത്യവിശ്വാസികളായ ആളുകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കതുറൽ ബലാഉ അലൈഹി, അങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾ നേരിടുമ്പോ അവന്റെ സാമ്പത്തികമായി, അവന്റെ സമ്പത്തിൽ അല്ലാഹു പരീക്ഷണം നൽകി, അഥവാ സാമ്പത്തികമായ പ്രയാസമുണ്ടായി, അവന്റെ കുടുംബത്തിൽ അല്ലാഹു പരീക്ഷിച്ചു, എങ്ങനെ കുടുംബത്തിൽ വലിയ രോഗികളുണ്ടായി, ഭാര്യ രോഗിയായി, മക്കള് രോഗികളാണ്, കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നവർ, നിരന്തരമായ അസുഖങ്ങൾ, സംസാരിക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, കൈകാലുകൾ തളർന്നുപോയവർ, ക്യാൻസറിന്റെയും ഷുഗറിന്റെയും പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും അടിമയായ ആളുകൾ, കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നവർ, അങ്ങനെ നിരന്തരമായി കുടുംബത്തിലൂടെ അള്ളാഹുവിനെ പരീക്ഷിക്കും, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിലൂടെ അള്ളാഹുവിനെ പരീക്ഷിക്കും. ആ സമയത്തെല്ലാം അവന് ക്ഷമിക്കാൻ തയ്യാറാകും, അവന്റെ മനക്കരുത്തുകൂടും, അവന്റെ ശക്തി വർദ്ധിക്കും. ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോ സത്യവിശ്വാസിയായ ഒരാൾ മനസ്സിലാക്കുന്നത് ഇതെല്ലാം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴിയാണ് എന്നാണ്, എന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരമാണ്. ഒരു രോഗം വന്നാൽ, ഒരു പനി വന്നാൽ, ഒരു തലവേദന വന്നാൽ അവൻ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പനി കാരണം എനിക്കൊരുപാട് രോഗങ്ങളല്ല, ഒരുപാട് ദോഷങ്ങളല്ലാഹു പൊറുത്തു തന്നു. അഥവാ മക്കൾക്ക് അല്ലാഹു രോഗങ്ങൾ നൽകും, ആ മക്കളുടെ രോഗം കാരണത്താൽ ഒരു പക്ഷേ രണ്ടു മൂന്ന് രാത്രികൾ തീരെ കിടന്നുറങ്ങിയിട്ടുണ്ടാവൂല. ആ സമയത്തൊരു മാതാവ്, ഒരു പിതാവ് മനസ്സിലാക്കേണ്ടത് ഈ മക്കൾക്ക് അല്ലാഹു രോഗം നൽകിയതിലൂടെ എന്റെ ഒരുപാട് ദോഷങ്ങൾ അല്ലാഹു എനിക്ക് പുറത്തു തരുമെന്നാണ്. അതേപോലെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ ജോലി നഷ്ടപ്പെട്ട്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലെത്തി കൃത്യമായ വരുമാനമില്ലാതെ ജീവിക്കുന്ന സമയത്തും അവന് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവേ ഇതെല്ലാം നീ നൽകുന്ന പരീക്ഷണമാണ്, എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടാവുക. ദുഃഖമായാലും സന്തോഷമായാലും ഇതൊക്കെ അല്ലാഹുവിൽ നിന്നാണ് എന്ന ചിന്ത ഉണ്ടാവുക എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ദുഃഖമായാലും സന്തോഷമായാലും ഇത് റബ്ബ് തരാണ്. സന്തോഷമുള്ള സമയങ്ങളിൽ അല്ലാഹുവേ നീ എന്നെ പരിഗണിച്ചുവല്ലോ, അല്ലാഹുവേ എനിക്ക് നീ നിഅമത്ത് തന്നു, അല്ലാഹുവേ നീ എനിക്ക് ആരോഗ്യം തന്നു റബ്ബേ എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ, ശുക്ര ചെയ്യാൻ, അല്ലാഹുവിന് നന്ദി ചെയ്യാൻ തയ്യാറാവണം. ദുഃഖമുള്ള സമയങ്ങളിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിൽ അല്ലാഹുവേ നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് മടങ്ങുകയാണ്, എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റുകളൊക്കെ നീ പൊറത്തു തരണേ എന്ന് പറഞ്ഞ് വിനയാന്വിതനായി താണുകേണ് അള്ളാഹുവിലേക്ക് മടങ്ങാനും നമ്മൾ തയ്യാറാവണം. ഇതൊരു മുഅ്മിനിന്റെ അടയാളമാണ്. അങ്ങനെയാ പറഞ്ഞു അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യമോർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാണ്. എന്തുകൊണ്ട്? ഒരു മുഅ്മിനിന്റെ കാര്യമോർക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നുകയാണ്. എന്തുകൊണ്ട്? ഇൻ അസ്വാബതുഹു സറാഉ ശക്കർ വ ഇൻ അസ്വാബതുഹു ദറാഉ സബർ, എനിക്കെന്തെങ്കിലും, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുണ്ടായാൽ ശക്കർ, അയാൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയും. എന്ത് സന്തോഷം ഉണ്ടായാലും അൽഹംദുലില്ലാ, വടശോനെ നീ തന്നതല്ലേ, നിനക്കാണ് സ്തുതി. മനുഷ്യൻ രണ്ട് രീതിയിലാണ് ജീവിക്കുക, ഒന്നുകിൽ സന്തോഷം അല്ലെങ്കിൽ ദുഃഖം, ഇതിനിടയിൽ ആരും ജീവിക്കൂല. ജനനം മുതൽ മരണം വരെ ഒരാൾക്കും ദുഃഖം മാത്രം ഉണ്ടാവൂല, ജനനം മുതൽ മരണം വരെ ഒരാൾക്കും പ്രയാസം, സന്തോഷം മാത്രം ഉണ്ടാവൂല, ദുഃഖവും മാത്രം ഉണ്ടാവൂല. ഒരു ദുഃഖം കഴിഞ്ഞാലൊരു സന്തോഷം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ ഇത് മാറി മാറി വരും, ദുഃഖവും സന്തോഷവും മാറി വരും. ഈ ദുഃഖവും സന്തോഷവും എന്ന് പറയുന്നത് ഒരു കോയിനിന്റെ രണ്ട് ഭാഗം പോലെയാണ്. എന്തായാലും ടോസ് ഇട്ടാൽ ഒന്നുകിൽ കിങ് ആവും അല്ലെങ്കിൽ ലെറ്റർ ആവും.
എപ്പോ 24 മണിക്കൂർ 100 വട്ടം ടോസ് ഇട്ടാലും കിങ് മാത്രമേ വരൂ, അങ്ങനെയില്ല. ഒരു പ്രാവശ്യം കിങ് വരും, ഒരു പ്രാവശ്യം ലെറ്റർ വരും. ഇപ്പൊ കിങ് വന്ന അടുത്ത ലെറ്റർ ആയിരുന്നു, അടുത്ത വീണ്ടും ലെറ്റർ വന്ന അടുത്ത വീണ്ടും കിങ് വരും. ഇതിങ്ങനെ മാറി ജീവിക്കും. അതേപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. സന്തോഷം വന്നാൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ, ഇതൊരു മനുഷ്യന്റെ ജീവിതമാണ്, ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു പറയുന്നത് ഇന്ന സ്വാബത്തുഹു സറാഉ ശകർ, സന്തോഷ സമയങ്ങളിൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എന്താ ശുക്ർ എന്ന് പറഞ്ഞാൽ? ഒരു 10 രൂപ കിട്ടിയാൽ അൽഹംദുലില്ലാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തേക്ക് ഒരു യാചകൻ വരുന്നുണ്ട്, ഒരു ബഗർ, ഒരു യാചകൻ കടന്നു വരുന്നുണ്ട്. നബിയെ വല്ലതും തരണേ നബിയെ എന്ന് പറഞ്ഞു. നബി ഒരു ഈത്തപ്പഴം എടുത്തു കൊടുത്തു. ആർക്കാ നിങ്ങളുടെ ഈത്തപ്പഴം വേണ്ടത്? അല്ലെങ്കിൽ മക്കയിലും മദീനയിലൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് ഈത്തപ്പഴം? ഈത്തപ്പഴം ചോദിച്ച് അല്ല അയാൾ വന്നത്. അയാൾക്ക് ഈത്തപ്പഴം കിട്ടിയപ്പോ തൃപ്തിയായില്ല. ആർക്കാ നിങ്ങളുടെ ഈത്തപ്പഴം വേണ്ടത് എന്ന് പറഞ്ഞു. ഈത്തപ്പഴം സ്വീകരിക്കാതെ അയാൾ ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരു യാചകൻ വന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ അയാൾക്കും ഒരു ഈത്തപ്പഴം കൊടുത്തു, അയാൾക്കും കൊടുത്തു ഒരു ഈത്തപ്പഴം. രണ്ടുപേരും യാചകരാണ്, രണ്ടുപേർക്കും കിട്ടിയത് ഈത്തപ്പഴമാണ്. മറ്റേയാൾ നന്ദി കേട് കാണിച്ചു, ഈത്തപ്പഴാണെങ്കിലും അൽഹംദുലില്ല അങ്ങനെ പറയണായിരുന്നു. പക്ഷെ ആർക്കാങ്ങളുടെ ഈത്തപ്പഴം വേണ്ടെന്ന് വെച്ചു. ഇയാൾ എന്ത് ചെയ്തു? ഈത്തപ്പഴ സത്യത്തിൽ ഇത് ആവശ്യമില്ല, എന്നാലും അല്ലാന്റെ റസൂലിന്റെ കൈകളിൽ നിന്ന് കിട്ടിയ ഈത്തപ്പഴമല്ലേ അൽഹംദുലില്ല. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഈത്തപ്പഴം, ഈത്തപ്പഴം തന്നെ. പക്ഷെ ഈ ഈത്തപ്പഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? നബി തങ്ങൾ തന്ന ഈത്തപ്പഴമല്ലേ. അങ്ങനെ പ്ലസ് പോയിന്റ് കാണും മുഅ്മിനീങ്ങൾ. അങ്ങനെയാണ് നെഗറ്റീവായ കാര്യങ്ങളിൽ വരെ പ്ലസ് പോയിന്റ് കാണുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ വരെ അവർ പോസിറ്റീവായ കാര്യങ്ങൾ ചികഞ്ഞ് പിടിച്ച് അന്വേഷിച്ച് കണ്ടത്. അയാൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്നുള്ള ഈത്തപ്പഴമല്ലേ അൽഹംദുലില്ല. അപ്പൊ നബി തങ്ങള് അടിമസ്ത്രീ ഉണ്ടായിരുന്നു, അടിമസ്ത്രീയോട് വീട്ടിൽ പോയിട്ട് 40 ദീനാർ എടുക്കാൻ പറഞ്ഞു. 40 ദീനാർ എടുത്ത് ഈ യാചകന് കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇയാള് ശുക്ർ ചെയ്തതിനുള്ള നന്ദി, നന്ദി ചെയ്തതിന് അള്ളാഹു അയാൾക്ക് കൂടുതൽ നൽകി. മറ്റയാൾ നന്ദി കേട് കാണിച്ചപ്പോ ഉള്ള ഈത്തപ്പഴം കൂടി നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ അങ്ങനെയാണ്, നന്ദി കേട് കാണിച്ചാൽ കയ്യിലുള്ളതും നഷ്ടപ്പെടും, നന്ദി കാണിച്ചാൽ അല്ലാഹു കൂടുതൽ തരും. നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന പുറത്ത്, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ പുറത്ത് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, അതൊന്നും പരിപാടിക്ക് വേദനയുടെ ഒന്നും ചെയ്യാൻ പാടില്ല. വേദന തുടങ്ങിയാൽ പിന്നെ വേദന തീരുന്നത് വരെ സസ്സിലിരുന്നിട്ട് വേദന കേൾക്കാം. മിഠായും ചോക്ലേറ്റ് ഒക്കെ പിന്നെ ഒന്നുകിൽ വേദന മുമ്പ് അല്ലെങ്കിൽ വേദന ശേഷം. വേദന വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ തരാം. അതിനു പകരം നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല, നന്ദി കേട് കാണിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടൂല എന്നാ പറഞ്ഞത്. നന്ദി കേട് കാണിച്ചാൽ ഞാൻ വെറുതെ വിടൂല. അതേപോലെ ഇവിടെ പറയുന്നത് ഇത്തരം സംഭവങ്ങളിൽ ഇന്ന സ്വാബത്തുഹു സറാഉ ശകർ വ ഇന്ന സ്വാബത്തുഹു ദറാഉ സബർ, പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുകയും അതിന്റെ പാപങ്ങളെല്ലാം പൊറുത്തു തരാൻ കാരണമാകുമല്ലോ എന്ന ചിന്തയിലൂടെ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യേണ്ടവരാണ് നമ്മൾ. തവക്കുൽ എപ്പോഴാ തവക്കുൽ ചെയ്യേണ്ടത്? പ്രതിസന്ധി ഘട്ടങ്ങളിലാ തവക്കുൽ ചെയ്യേണ്ടത്. പ്രയാസമുള്ള സമയങ്ങളിൽ അഥവാ നമ്മൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ എന്തായാലും പഠിച്ചോനത് അങ്ങോട്ട് ഏൽപ്പിക്കണം. തുടക്കത്തിലെ ഏൽപ്പിക്കേണ്ടതാണ്, കഴിയുന്ന കാര്യമാണെങ്കിലും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ടതാണ്. ഇനി അപ്പൊ ഏൽപ്പിച്ചില്ലെങ്കിലും അവസാന ഘട്ടത്തിലെങ്കിലും പഠിച്ചോനേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ അല്ലാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ പരമേൽപ്പിക്കാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്.
അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ സത്യവിശ്വാസികൾ തയ്യാറാവണം. അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ സത്യവിശ്വാസികൾ തയ്യാറാവണം. അപ്പൊ നമ്മൾ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. നമ്മൾ അല്ലാഹുവിനെ പരമേൽപ്പിച്ചാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഫഹുവ ഹസ്ബു, ആ വിഷയം അല്ലാഹു ഏറ്റെടുക്കും. ഏത് വിഷയമാണോ നമ്മൾ അല്ലാഹുവിനേക്ക് പരമേൽപ്പിക്കുന്നത്, ആ പൗരത്വത്തിന്റെ വിഷയം, എൻ ആർ സിയും സി എ ബിയും എല്ലാം നമ്മൾ അല്ലാഹുവിലേക്ക് താണുകേണ് വിനയാനിതരായി മടങ്ങി അവസാനം ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, പടച്ചോനെ നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കാൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം, അല്ലാഹുവിലേക്ക് വിനയാനിതരായി താണുകേണ് മടങ്ങണം. മടങ്ങിയിട്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹുവേ ഞങ്ങളുടെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ അല്ലാഹ്. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم عليك توكلنا اللهவே നിന്നെ ഞങ്ങൾ പരമേൽപ്പിക്കുകയാണ്. وإليك أنبنا നിന്നിലേക്ക് ഞങ്ങൾ കേദിച്ചു മടങ്ങുകയാണ്. وإليك المصير اللهவே നിന്നിലേക്കാണ് ഞങ്ങൾ മടങ്ങേണ്ടത്. അങ്ങനെ അല്ലാഹുവിലേക്ക് കേദിച്ചു വിനയാന്വിതരായി മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ചാൽ അല്ലാഹു അത് ഏറ്റെടുക്കാൻ തയ്യാറാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ ഒരു ഉദാഹരണം പറഞ്ഞു, രണ്ടുദാഹരണങ്ങളായി. മൂന്നാമത്തെ ഉദാഹരണം, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തേനീച്ചയെ പോലെയാണ്. ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ തേനീച്ചയെ പോലെയാണ്. കമസലിൻ നഹ്ല, തേനീച്ച. എന്താണ് തേനീച്ചയുടെ പ്രത്യേകത? അഖലത്തു തയ്യിബൻ വവളഅത്തു തയ്യിബാ. തേനീച്ച നല്ലതേ തിന്നാറുള്ളൂ, നല്ലതേ പുറപ്പെടുക്കാറുള്ളൂ. തിന്നുന്നതും നല്ലതാണ്, അത് പുറത്തു തരുന്നതും നല്ലതാണ്, പുറന്തള്ളുന്നതും നല്ലതാണ്. തേനീച്ചകൾ എവിടെയെങ്കിലും പോയാൽ ആ സ്ഥലത്തെ അത് നശിപ്പിക്കുകയില്ല. അതുപോലെയാവണം നമ്മൾ, നല്ലതേ നമ്മൾ തിന്നാൻ പാടുള്ളൂ, ഹലാലായതേ തിന്നാൻ പാടുള്ളൂ. അള്ളാഹു പറയാണ്, നബിത്തങ്ങൾ പറയാണ്, തേനീച്ച എന്ന് പറയുന്നത് പുഷ്പങ്ങളിലാണിരിക്കാറുള്ളത്. മനോഹരമായ പുഷ്പങ്ങളിൽ നിന്ന് തേനുകൾ നുകരുന്നവരാണ് തേനീച്ചകൾ. എന്നാൽ ഈച്ചകളുടെ സ്വഭാവം അതല്ല, അത് കാഷ്ടങ്ങളിലുണ്ടാകും, അത് ചത്തുപോയ ശവങ്ങളിലുണ്ടാകും. എല്ലാം മോശമായ ദുർഗന്ധമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈച്ചകളെ കാണാൻ കഴിയും. എന്നാൽ തേനീച്ചകളെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. തേനീച്ചകൾ ഒന്നുകിൽ തേനിന്റെ മുകളിൽ അല്ലെങ്കിൽ പുഷ്പങ്ങളുടെ അകത്തളങ്ങളിൽ. കമസലിൻ നഹ്ല, തേനീച്ചയെ പോലെയാവണം നമ്മൾ, നല്ലതേ തിന്നാൻ പാടുള്ളൂ. അല്ലാഹു നല്ലതേ സ്വീകരിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നല്ലത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ, ഹറാം സമ്പാദിക്കാൻ പാടില്ല. ഗൾഫുകാർ പല സമയങ്ങളിലും അറബികളെ പറ്റിക്കാറുണ്ട്, ജ്വല്ലറികൾ കൊള്ളയടിക്കാറുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. ഇങ്ങനെ നിരന്തരമായി കൊള്ളമുതലുമായി നാട്ടിലേക്ക് കടന്നു വന്നിട്ട് കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുമായി നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അതിൽ പല ആളുകളെയും പിടിക്കപ്പെടാറുണ്ട്, പല ആളുകളും രക്ഷപ്പെടാറുണ്ട്. ഇന്നലെ ഒരാൾ പറഞ്ഞു, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് നടത്തിയിരുന്നവരാണ്. അയാൾ പറഞ്ഞു, ഞാൻ കുഴൽപ്പണത്തിന്റെ ഉണ്ടി, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ ഉണ്ടി, കുഴൽപ്പണവുമായിട്ട് ഞാൻ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളാണ്, പിന്നെ ഞാനത് നിർത്തി. എനിക്കൊരു മാസത്തിൽ 12 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടായിരുന്നു, ഒരു മാസത്തിൽ 12 ലക്ഷം വരുമാനം.
പിന്നെ ഞാൻ എന്തിനു നിർത്തി? ആരെയും പേടിച്ചിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിർത്തി. എന്നോട് ഒരാൾ പറഞ്ഞു അത് തെറ്റാണ്, നിങ്ങളത് ചെയ്യരുത്, അന്നു മുതൽ ഞാൻ നിർത്തി. 12 ലക്ഷം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചു. അതാണ് ഈമാൻ. എല്ലാ മാസങ്ങളിലും നിരന്തരമായി വരാറുള്ള 12 ലക്ഷം ആർക്ക് വേണ്ടി മാറ്റിവെച്ചു? പോലീസുകാരെ പേടിച്ചിട്ടാണോ? അല്ല, പോലീസുകാരെ പേടിച്ചിട്ടല്ല, രാജ്യത്തിന്റെ നിയമം പേടിച്ചിട്ടല്ല, അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അതാണ് ഈമാൻ. പോലീസുകാർക്കൊക്കെ ഇതിൽ നിന്ന് 1 ലക്ഷം കൊടുത്താൽ പോലീസുകാരൊക്കെ സപ്പോർട്ട് ചെയ്യും. പോലീസുകാരുടെ കഥ അത്രേ ഉള്ളൂ. പുഴിയായാലും മണലായാലും കുഴൽപ്പണമായാലും സ്വർണ്ണക്കടത്തായാലും അവർക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്തു. അതൊന്നും ഒരു നിയമപാലകരും ചെയ്യാൻ പാടില്ലാത്തതാണ്, രാജ്യത്തോട് ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. കാക്കി ധരിച്ച് തോന്നിവാസം കാണിക്കുന്നത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നിയമപാലകർ അവർ നിയമം പാലിക്കേണ്ടവരാണ്. അവർ നിയമം പാലിക്കാതെ ഗുണ്ടകളെ പോലെ പെരുമാറിയാലോ രാജ്യം താറുമാറാകും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരെ, ഇത്തരം വിഷയങ്ങളിലൊന്നും എന്തു ചെയ്യാൻ പാടില്ല. കമ്മീഷൻ വാങ്ങാൻ പാടില്ല. കമ്മീഷൻ വാങ്ങിയിട്ട് ഒറ്റുകൊടുക്കരുത് നമ്മുടെ രാജ്യത്ത്. കുറെ ആളുകളുണ്ട്, പുഴയായാലും മണലായാലും സ്വർണമായാലും കുഴൽപ്പണമായാലും എന്തായാലും അതൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങൾ ചെയ്യരുത്, ഞാൻ നിർത്തി. അത് ഈമാനാണ്. ആർക്കെങ്കിലും കഴിയോ മാസത്തിൽ 12 ലക്ഷമൊക്കെ വരുമാനം ഉണ്ടാവുക? അള്ളാഹുവിന് വേണ്ടി നിർത്ത, പോലീസുകാരെ പൊഴിച്ചിട്ടല്ല, അത് ഈമാനാണ്. അതേപോലെ ഹറാമായ വരുമാനമാണ് എന്ന് തോന്നിയാൽ അതങ്ങട്ടേക്ക് നിർത്തിക്കണം, ആ സമയത്ത് നിർത്തണം. ഒരു നയാ പൈസ നമ്മളിലേക്ക് ഹറാമ വരരുത്. ഒരു നയാ പൈസ പോലും ഹറാമ നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തൈബാ, അള്ളാഹു തആല നല്ലതേ സ്വീകരിക്കുള്ളൂ എന്നാ പറഞ്ഞത്. നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ, അള്ളാഹുവിന് മോശപ്പെട്ടത് വേണ്ട. ഇപ്പൊ സമ്പാദ്യമായാലും തീറ്റയായാലും തിന്നുന്നതായാലും മക്കൾക്ക് കൊടുക്കുന്നതായാലും അതിലെങ്ങാനും ഹറാമ വന്നു പോയാൽ മുഅ്മിനീങ്ങളെ പിന്നെ ദുആ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പിന്നെ അള്ളാഹുവിലേക്ക് എത്ര മടങ്ങിയിട്ടും കാര്യമില്ല. കാരണം നമ്മൾ തിന്നുന്നത് ഹറാമാണ്. തിന്നുന്നത് ഹറാമായാൽ പിന്നെ ദുആഇന അല്ലാഹു ഉത്തരം നൽകൂല. തിന്നുന്നത് ഹറാമായാൽ അല്ലാഹു നമ്മുടെ ഒരു ദുആവും അല്ലാഹു സ്വീകരിക്കൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു പറയുന്നത് യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബാ, ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് പ്രവാചകന്മാരോട് പറഞ്ഞത്, യാ അയ്യുഹർ റുസുൽ, ഓ പ്രവാചകന്മാരെ, കുലൂ മിനൽ തയ്യിബാത്, നല്ലത് തിന്നണം. വഅമലൂ സ്വാലിഹാ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രവാചകരെ, നല്ലതേ നിങ്ങൾ തിന്നാൻ പാടുള്ളൂ, അതേപോലെ നല്ലതേ നിങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ മഹാന്മാരായ പ്രവാചകന്മാരോട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അയ്യാകുല മിൻ അമലി യദി, ഒരു മനുഷ്യൻ തിന്നുന്നതിൽ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ, മിൻ അയ്യാകുല മിൻ അമലി യദിഹി, അധ്വാനിച്ച് തിന്നലാണ് ഏറ്റവും വലിയ സമ്പാദ്യം. സ്വന്തമായി അധ്വാനിച്ച് തിന്നലാണ്, മറ്റൊരാളെ പറ്റിച്ചിട്ടല്ല, മറ്റൊരാളെ ചതിച്ചിട്ടല്ല, മറ്റൊരാളെ നമ്മൾ സമ്പത്ത് മോഷ്ടിച്ചിട്ടല്ല, നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പാദ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹി സലാം, മഹാനായ ദാവൂദ് നബി അലൈഹി സലാം, കാന യഅകുലു മിൻ അമലി യദി, കൈകൊണ്ട് സ്വന്തമായി അധ്വാനിച്ച് തിന്നുന്നവരായിരുന്നു. മഹാനായ ഔറംഗസീബ് ഉണ്ട്, അദ്ദേഹത്തെ പോലെ ഇന്ത്യ രാജ്യത്ത് അദ്ദേഹത്തെ പോലെ
തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു രാജാവില്ല. അദ്ദേഹത്തെ ഇവിടുത്തെ ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ, ചിത്രീകരിക്കുന്നത് പോലെ വർഗീയവാദിയാക്കി, തീവ്രവാദിയാക്കി, അമ്പലങ്ങളൊക്കെ തകർത്ത ആളുകളാണെന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെങ്കിലും ഔറംഗസീബ് എന്ന് പറയുന്നത് മഹാനാണ്, വലിയ മഹാനാണ് ഔറംഗസീബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വരുമാനം ഈ രാജ്യത്തിന്റെ പൊതുമുതലിൽ നിന്നല്ലെടുത്തത്. അദ്ദേഹത്തിന് തിന്നാനും ജീവിക്കാനുമുള്ള ചെലവ് സ്വന്തം കയ്യിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ എഴുതി അത് വിറ്റുകിട്ടുന്ന കാശ് കൊണ്ടാണ് അയാൾ അദ്ദേഹത്തിന്റെ സമ്പാദ്യമുണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ സമ്പാദ്യമാണ് തിന്നിരുന്നത്. അവസാനം കഫം പുടയ്ക്ക് പോലും തന്റെ സ്വന്തം സമ്പാദ്യം മരപ്പട്ടയിൽ സൂക്ഷിച്ച മഹാനാണ്. ഈ രാജ്യത്തിന്റെ പൊതുമുതൽ അടിച്ചു മാറ്റിയിട്ടില്ല. ഈ രാജ്യത്ത് ടാക്സ് വിട്ടിട്ട് വെച്ച് വിട്ടിച്ചിട്ടില്ല. ഈ രാജ്യത്ത് സാമ്പത്തികമായി ചൂഷണം നടത്തിയിട്ടില്ല. പിന്നെ അമ്പലങ്ങൾ തകർത്തു എന്നിവിടെ പറയാറുണ്ട്. അന്ന് രാജാക്കന്മാർ അമ്പലങ്ങളെ തകർക്കുന്നത് മതങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, കാരണം ഓരോ അമ്പലങ്ങൾ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള നാട്ടുരാജാക്കന്മാരുണ്ടാവുന്നത്. ഒരു നാട്ടുരാജാവ് അദ്ദേഹത്തിന്റെ പട്ടാളത്തെ വിന്യസിക്കുന്നത് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് അമ്പലങ്ങളുമായിട്ടാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ഉണ്ടാകുന്നത് അമ്പലത്തോടനുബന്ധിച്ചാണ്. ആ സമയങ്ങളിൽ അമ്പലങ്ങളെ ആക്രമിക്കുന്നത് രാജാക്കന്മാരെ പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി, രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പോരാടുമ്പോ സ്വാഭാവികമായി അമ്പലങ്ങളെയാണ് അവർ തകർക്കുക. അത് ഹിന്ദുക്കളും ഹിന്ദു രാജാക്കന്മാരും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഗൾ രാജാക്കന്മാരൊക്കെ വരുന്നതിന് മുമ്പ് നാട്ടുരാജാക്കന്മാരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അവരുടെ ചരിത്രം പഠിച്ചാൽ ഹൈന്ദവരായ രാജാക്കന്മാരും എത്രയോ അമ്പലങ്ങളെ തകർത്തത് കാണാം. അവർക്ക് ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടായിരുന്നില്ല അത്. പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള നാട്ടുരാജാവിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ തകർക്കലാണ് ലക്ഷ്യം? ഔറംഗസീബ് അമ്പലങ്ങൾ തകർത്തതേ ഇവിടെ പറയാറുള്ളൂ. അമ്പലങ്ങൾ നിർമ്മിച്ചു കൊടുത്തത് ആരും പറയാറില്ല. എത്രയോ അമ്പലങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഔറംഗസീബ് ഹോളി പോലെയുള്ള ആഘോഷങ്ങളെ തടഞ്ഞതാണ് പറയാറുള്ളത്. എന്നാൽ മുഹറമിന്റെ സമയത്ത് മുസ്ലിമീങ്ങൾ ആഘോഷിക്കാറുള്ള മുഹറം പോലെയുള്ള, ഈദ് പോലെയുള്ള ആഘോഷങ്ങളെയും ഔറംഗസീബ് തടഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? സാമ്പത്തികമായ വലിയ നഷ്ടമുണ്ടാക്കുമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഒരു ചിന്തയോടെയാണ് പല ആഘോഷങ്ങളും ഓവറായി ചെലവഴിച്ച്, ഓവറായി നമ്മൾ ദൂർത്തോടുകൂടി ചെയ്യരുത് എന്നുള്ള ആശയമാണ് ഔറംഗസീബ് മുന്നോട്ട് വെച്ചത്. ഒരുപാട് ഹോളി അതുപോലെയുള്ള മുഹറം ഈദ് പല ആഘോഷങ്ങളും തടഞ്ഞു. എന്തിന്? അതൊക്കെ സാമ്പത്തികമായി വലിയ ചെലവാണ്. അപ്പൊ എന്ത് ഹോളി മാത്രം തടഞ്ഞു എന്ന് പറയേണ്ട ആവശ്യം എന്താ? ഇവിടെ മുഹറം ആഘോഷവും തടഞ്ഞില്ലേ, മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളും തടഞ്ഞില്ലേ? അപ്പൊ അത് ആഘോഷങ്ങളെ തടഞ്ഞു എന്നുള്ളത് എല്ലാ മതത്തിന്റെ ആഘോഷങ്ങളും തടഞ്ഞു. ഔറംഗസീബിനെ പോലെയുള്ള ഒരു രാജാവ് ഇന്ത്യ രാജ്യത്ത് വന്നിട്ടില്ല. അവരൊക്കെയാണ് ഈ രാജ്യത്ത് ഒരുപാട് നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാനുള്ള, താജ്മഹലിനെ പോലെയുള്ള, അതുപോലെ കുത്തുബ് മിനാറിനെ പോലെയുള്ള, ഡൽഹി ചെങ്കോട്ടയെ പോലെയുള്ള, റെഡ് ഫോർട്ടിനെ പോലെയുള്ള, ഡൽഹി ജുമാ മസ്ജിദിനെ പോലെയുള്ള പല ഈ സാംസ്കാരിക കേന്ദ്രങ്ങളും ഈ രാജ്യത്തുണ്ടാക്കിയത് മുഗൾ രാജാക്കന്മാരാണ്, അവരുടെ അധ്വാനമാണ്. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് അവർ സംഭാവന ചെയ്ത് രാജ്യത്ത് പിടഞ്ഞുപോണ് മരിച്ചവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ എന്ത് ചെയ്യണം? സമ്പാദിക്കുന്ന സമയത്ത് കൈകൾ കൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കണം, അതല്ലാതെ അടിച്ചു മാറ്റി. നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ആളുകളെ, മുതലാളിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം, മുതലാളിമാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പരിപാടി. എങ്ങനെ? വലിയ വലിയ മുതലാളിമാരോട് ചില സ്ത്രീകളെ കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിക്കുക, എല്ലാറ്റിനും തയ്യാറായ പ്രോസ്റ്റിറ്റ്യൂട്ടായ വ്യഭിചാരികളായ പെൺകുട്ടികളെ കയ്യിൽ പിടിച്ചിട്ട്, സ്ത്രീകളെ കയ്യിൽ കൊണ്ട് നടന്നിട്ട് ആ സ്ത്രീകളോട് നാട്ടിലുള്ള വലിയ വലിയ വ്യാപാര പ്രമുഖരോട് ചാറ്റ് ചെയ്യാൻ പറയാ, അവരുടെ നമ്പറുകൾ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യാൻ പറയാ, എന്നിട്ട് നിരന്തരമായി ചാറ്റ് ചെയ്തിട്ട് അയാളെ വലയിലാക്കുക, അയാളെ കയ്യിലാക്കുക ഈ പെണ്ണ്. എന്നിട്ട് ഈ പെണ്ണയാളോട് ഏതെങ്കിലും ലോഡ്ജിലേക്കോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ വരാൻ പറയുക. അങ്ങനെ അയാൾ കടന്നു വന്നാൽ അത് വെച്ചുകൊണ്ട് ആ സമയത്ത് ഈ പെണ്ണിന്റെ കൂടെയുള്ള ചില മാഫിയകൾ കടന്നു വന്നിട്ട് അയാളെ നഗ്നനാക്കി ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ കാണിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്.
എന്തിനാണ് ഈ പൈസക്ക്? ഇതൊക്കെ ഈ തിന്നിട്ട് നിങ്ങൾ എവിടം വരെ പോകും? നിങ്ങൾ ഇതൊക്കെ തിന്നിട്ട് അവസാനം ക്യാൻസറായി, ഇതൊക്കെ തിന്നിട്ട് അവസാനം കിഡ്നിയും ശരീരവും നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാതെ സ്വന്തം വീടും പറമ്പും വിറ്റ് കോടികൾ ചെലവഴിച്ച് ഒരു സെക്കൻഡ് പോലും ആശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കേണ്ട ദാരുണമായ അവസ്ഥ ഉണ്ടാവും. ഇത്തരം ആളുകൾക്ക് സൂക്ഷിച്ചോ. മറ്റുള്ളവനെ ബ്ലാക്ക്മെയിൽ ചെയ്തും പീഡിപ്പിച്ചും ചൂഷണം ചെയ്തും സമ്പത്തുണ്ടാക്കുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർക്കല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകും, അവർക്കല്ലാഹു മാരകമായ രോഗങ്ങൾ നൽകും. അങ്ങനെ 2 ലക്ഷം വാങ്ങിച്ചു, 2 ലക്ഷം തന്നാ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാം, ആയിക്കോട്ടെ 2 ലക്ഷം കൊടുത്തു. പിന്നെയുണ്ട് ഈ 2 ലക്ഷം നല്ല വണ്ടിയൊക്കെ വാങ്ങിച്ച് വലിയ വലിയ വണ്ടികളിൽ അവർ നടക്കാം, വലിയ വലിയ വണ്ടികൾ അവർ വാങ്ങും, ബൈക്കുകൾ വാങ്ങും, നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടാകും, നല്ല ഡ്രസ്സിട്ട് മാന്യന്മാരെ പോലെ നടക്കും നാട്ടിൽ. ഈ വ്യാപാര പ്രമുഖൻ എന്തെങ്കിലും പേടിപ്പിച്ചാൽ അടുത്തത് വരും, ഇതാ പൈസ കയ്യിൽ നിന്ന് തീർന്നു പോയാൽ വീണ്ടും വരും, ഞങ്ങളെ ഫോട്ടോ ഞങ്ങൾ ഫേസ്ബുക്കിലിടും, 1 ലക്ഷം എടുക്കും, അയാൾ വീണ്ടും കൊടുക്കും. ഇത്തരം വിഡ്ഢികളായ വ്യാപാര പ്രമുഖരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ നമ്മുടെ ചില അശ്രദ്ധ കാരണം ഏതെങ്കിലും നിമിഷത്തെ അള്ളാഹുവിനെ മറന്നുപോയ ഏതെങ്കിലും ഒരു നിമിഷം കാരണം പെണ്ണായാലും ആണായാലും പെട്ടുപോയാൽ, ചില സ്ത്രീകളും അങ്ങനെ പെടാറുണ്ട്, മതിൽ ചാടി കടന്നു വന്നിട്ട് പെണ്ണിന്റെ കൂടെ അവിഹിത ബന്ധം സ്ഥാപിച്ച് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കൊണ്ട് സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന മാഫിയകളുമുണ്ട് ഇവിടെ, സ്ത്രീകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ചെറുപ്പക്കാരുമുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. അവർക്ക് എന്താ പണി? എപ്പോഴെങ്കിലും ഒന്ന് ഒരു പെണ്ണിന്റെ കൂടെ കിടപ്പറ പങ്കിട്ടാൽ, അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക, അറിഞ്ഞിട്ടോ അറിയാതെയോ. പിന്നെ ഇയാളുടെ താല്പര്യത്തിനനുസരിച്ച് പെണ്ണ് വഴങ്ങിയില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ വാട്സപ്പിൽ പ്രചരിപ്പിക്കുമെന്ന് പറയാം, ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുമെന്ന് പറയാം. പിന്നെ ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുമോ എന്ന് പേടിച്ച് മരണം വരെ ഇയാൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ കിടന്നു കൊടുക്കുക. ഇങ്ങനെ പെട്ടുപോകുന്ന 1000 സ്ത്രീകളുണ്ട്. ഇതൊന്നും തമാശയായി വെറുതെ ഞാൻ പറയുന്നതല്ല, ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി കേൾക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും കേൾക്കാറുള്ളത് കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് ഇങ്ങനെ ഒരു വാദം കേൾക്കാനിടയായാൽ അങ്ങനെ പെട്ടുപോയ സഹോദരിമാർ, അങ്ങനെ പെട്ടുപോയ സഹോദരന്മാർ ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെട്ട് നിരന്തരമായി അവരുടെ അടിമയായി ജീവിക്കുന്നതിന് പകരം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിലൊന്ന് പരാതി നൽകിയാൽ ഇത്തരം ആളുകളുടെ ക്രിമിക്കടികൾ അതോടെ തീർന്നു പോകും. ഇത്തരം ആളുകളുടെ ഈ ക്രിമിക്കടി തീർക്കാൻ അതാണ് പരിപാടി. അതല്ലാതെ അവര് വിളിക്കുമ്പോൾ അവരുടെ കൂടെ പോവുക, അവര് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുക, അവര് ചോദിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുക. ആണായാലും പെണ്ണായാലും ഇത്തരം ഹറാമിലൂടെ സമ്പാദിക്കുന്ന ഈ തമ്മാടി കൂട്ടങ്ങൾക്ക് അവസരം നൽകി വലിയ വലിയ ലക്ഷൂറിയസ് കാറും മൊബൈൽ ഫോണുകളും വസ്ത്രങ്ങളുമായി ഞെളിഞ്ഞു നടക്കുന്ന തമ്മാടി കൂട്ടങ്ങളെ ഉടനെ തന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ തയ്യാറാവണം. അതല്ലാതെ മരണം വരെ അവരുടെ അടിമകളായി ജീവിക്കരുത് എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുന്നത് അമലുർ റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ. നബി തങ്ങളോട് ചോദിച്ചു മഹാന്മാരായ സ്വഹാബാക്കൾ, അൻ അത്യബിൽ കസ്ബി വഅഹ്സനിഹി വഅസ്കാഹു വഅഫ്ളലി, നബിയേ ഏറ്റവും നല്ല മനോഹരമായ സംശുദ്ധമായ ശ്രേഷ്ഠമായ സമ്പാദ്യം ഏതാണ് നബിയേ? അപ്പോഴാണ് നബിച്ചങ്ങൾ പറഞ്ഞത് അമലുർ റജുലി ബിയദി, കൈ കൊണ്ട് ഒരാൾ സ്വന്തമായി അധ്വാനിച്ചു തിന്നലാണ്. വകുല്ലു ബൈഇൻ മബ്റൂർ, ഹലാലായ കച്ചവടവും ബിസിനസ്സും അധ്വാനവും, ബിസിനസ്സും അധ്വാനവും. ഒരാൾ കച്ചവടം ചെയ്യുക, ചില ആളുകൾ ജോലി ചെയ്യുക. വകുല്ലു ബൈഇൻ മബ്റൂർ, അങ്ങനെ സ്വന്തമായി കച്ചവടം ചെയ്ത് അധ്വാനിച്ച് ജോലി ചെയ്ത് വിയർപ്പു നീരാക്കി അധ്വാനിക്കലാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും മഹാന്മാരായ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ നടന്നു പോകുമ്പോഴാണ് നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരനെ കാണാനിടയായത്. മർറബിഹിം റജുലുൻ ഫതഅജ്ജബു മിൻ ഖൽഖി, നിരന്തരമായി കൈക്കോട്ടും പിക്കാസും എടുത്ത് പാടങ്ങളിൽ പോയി പറമ്പിൽ പോയി വെട്ടിയുണ്ടാക്കി ചോര നീരാക്കി വിയർപ്പ് നീരാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ബോഡി ഫിറ്റ്നസ് കണ്ടു. നല്ല മസിൽ പവർ, വേറാണെങ്കിൽ അരിച്ചാക്കിന് പകരം 6 പാക്ക്. ഇത് കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു ലൗ കാന ഹാദാ ഫീ സബീലില്ലാ, എന്ത് നല്ല ആരോഗ്യമാണ്,
കൈകളിൽ നല്ല മസിൽ പവർ, വേറാണെങ്കിൽ നല്ല സിക്സ് പാക്ക് പോലെ നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ. ഇയാളുടെ ഈ അധ്വാനം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇബ്നു ഉമർ പറയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറയുകയാണ്, റളിയല്ലാഹു അൻഹുമാ, ഈ ചെറുപ്പക്കാരന്റെ ഈ അധ്വാനം, ഈ മസിൽ പവറും ജിമ്മും സിക്സ് പാക്കും പിക്കപ്സും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആരെ നോക്കിയിട്ടാ പറയുന്നത്? രാവിലെയും വൈകുന്നേരങ്ങളും ഏതെങ്കിലും ക്ലബുകളിൽ പോയി, ഏതെങ്കിലും ജിം ഏരിയകളിൽ പോയി, ജിമ്മിന് വേണ്ടിയിട്ട് നിരന്തരമായി പോയി ശരീരത്തിന്റെ പുഷ്ടിയും ശരീരത്തിന്റെ ദുർമേജസ്സും കളയുന്നൊരു ചെറുപ്പക്കാരനെ നോക്കിയിട്ടല്ല പറഞ്ഞത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കിളച്ചും വെട്ടിയും ശരീരത്തിന്റെ എല്ലാ ദുർമേധസ്സും കളഞ്ഞ് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചാണ് എന്താ പറഞ്ഞത്? ഇത് അല്ലാഹുവിന്റെ മാർഗത്തിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയാള് അധ്വാനിക്കുന്നത്, ഇയാള് കഷ്ടപ്പെടുന്നത് ഇയാളുടെ വയസ്സായ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിന് സമാനമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്, രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്നതിന് സമാനമാണ്, രാവിലെ മുഴുവനും നോമ്പെടുക്കുന്നതിന് സമാനമാണ്. ഇയാൾ അധ്വാനിക്കുന്നത് ഇയാളുടെ വയസ്സായ മാതാപിതാക്കളെ തീറ്റിപ്പോറ്റാനാണെങ്കിൽ, കഷ്ടപ്പെടുന്നത് രോഗിയായ ഉപ്പയുടെ ചികിത്സയ്ക്ക് വേണ്ടി, രോഗിയായ മാതാവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവരുടെ ചെലവിന് വേണ്ടിയാണ് ഈ മകൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അധ്വാനിക്കുന്നതെങ്കിൽ ആ അധ്വാനം രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ഒരാളെക്കാളും രാവിലെ മുഴുവനും നോമ്പെടുക്കുന്ന ഒരാളെക്കാളും പ്രതിഫലമുള്ളതാണെന്ന് ഷഫീഉന റസൂലുള്ളാ പിന്നെ നബി തങ്ങൾ പറയുകയാണ്, ഒരാൾ അധ്വാനിക്കുന്നത് ഗൾഫിലേക്ക് പോയി, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോയി, ഭാര്യയെ കാണാതെ, മക്കളെ കാണാതെ, കുടുംബങ്ങളെ കാണാതെ ഗൾഫിൽ പോയി രണ്ടു മൂന്ന് വർഷക്കാലം ശക്തമായ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നിരന്തരമായി വിയർത്തുകുളിച്ച് ആടിനെ മേച്ചും ഒട്ടകത്തെ മേച്ചും വലിയ വലിയ ചൂടുകാലങ്ങളിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി വിയർപ്പ് നീരാക്കി കടുവാധ്വാനം ചെയ്യുന്നത് അയാളുടെ മക്കളെ പോറ്റാനാണെങ്കിൽ, അയാളുടെ ഭാര്യയെ പോറ്റാനാണെങ്കിൽ, അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്, രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിന് സമാനമാണ്, രാവിലെ നോമ്പെടുക്കുന്നതിന് സമാനമാണ് എന്ന് ഷഫീഉന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മാതാപിതാക്കൾക്കുമല്ല മക്കൾക്കുമല്ല, കല്യാണം കഴിയാത്തൊരു ചെറുപ്പക്കാരൻ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ, സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് അധ്വാനിക്കുന്നതെങ്കിൽ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ, മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കാതെ, മറ്റൊരാളുടെ മുമ്പിൽ തല കുനിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഒരാൾ ഗൾഫിലാണെങ്കിലും നാട്ടിലാണെങ്കിലും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നതെങ്കിൽ അതും രാത്രി മുഴുവനും തഹജ്ജുദ് നിസ്കരിക്കുന്ന രാവിലെ നോമ്പെടുക്കുന്ന ഒരു ആബിദിനെക്കാളും നല്ലത് ഇയാളാണെന്ന് ഷഫീഉന റസൂലുള്ളാ. അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ചടഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്, നോമ്പെടുത്ത് വീട്ടിൽ കൂടുന്ന ആളുകളുണ്ട്, മാതാപിതാക്കളുടെ ചെലവ് നോക്കാത്തവർ, ഭാര്യയുടെയും മക്കളുടെയും ചെലവ് നോക്കാത്തവർ, സ്വന്തം ശരീരത്തിന്റെ ചെലവ് പോലും നോക്കാതെ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ. നിങ്ങളുടെ നിസ്കാരം നിങ്ങൾ വലിച്ചെറിഞ്ഞേക്ക്, നിങ്ങളുടെ ഖുർആൻ നിങ്ങൾ വലിച്ചെറിഞ്ഞേക്ക്, നിങ്ങളുടെ നോമ്പ് നിങ്ങൾ വലിച്ചെറിഞ്ഞേക്ക്, എല്ലാ നിസ്കാരവും ഇബാദത്തും മാറ്റിവെച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അധ്വാനിക്കലാണ് അതിനേക്കാളും വലിയ നല്ല അമലെന്ന് ഷഫീഉന റസൂലുള്ളാ. അതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത്, അധ്വാനിച്ച് ജീവിക്കുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരുപാട് പ്രോത്സാഹിപ്പിച്ച വിഷയമാണ്.